അമ്മേ ദേവരെത്തി അമ്മേ ദാ വരുന്നു അത് വീട്ടുകാരേട്ടോ ഇവരാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ വന്നാട്ടെ വന്നാട്ടെ ഇത് ഭാരതി അമ്മ ഇത് മകള് ഈ ഔട്ട് ഹൗസ് ഒരു വാടകയ്ക്ക് കൊടുക്കലാന്ന് പറഞ്ഞതാ എന്റെ നിർബന്ധ പ്രകാരം സമ്മതിച്ചേ പിന്നെ ഇതൊക്കെ ഇഷ്ടം നായര് ഈ കുട്ടിയുടെ അച്ഛൻ ഇത് ഗോപിക ഈ അച്ഛന്റെ മകളാ ഇത് ഇതിന്റെ വല്യച്ഛന്റെ മോന്തി വളരെ നല്ല മനുഷ്യനാട്ടോ അതെന്തിനാ എടുത്തു പറയുന്നത് എന്നെ കണ്ടാ അറിഞ്ഞൂടെ വന്നാട്ടെ നാട്ടിലെ വീട്ടിലിപ്പോ ആരുമില്ല വീടും പറമ്പും പിന്നെ എന്നെയും നോക്കാനായിട്ട് എന്റെ ഈ മോള് മാത്രമല്ലേ ഉള്ളൂ മോൾക്ക് ഇപ്പൊ കൂടുതൽ താല്പര്യം എന്നെ ശ്രദ്ധിക്കാനായോണ്ട് വീട് തൽക്കാലം പൂട്ടി ഈ കാണുന്ന ഗ്ലാമർ മാത്രമേ ഉള്ളൂ ഈ ശരീരത്തിൽ ഇല്ലാത്ത രോഗങ്ങളില്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോളും ഡിങ്കി ഇനി ആയുർവേദത്തിലൊരു പരീക്ഷണം ഇവിടുത്തെ സ്വാമിയാർ പടത്തിലെ വൈദ്യരും ചെന്ന് കണ്ടു അഞ്ചാറ് മാസത്തെ തുടർച്ചയായ ചികിത്സ അദ്ദേഹം നിർദ്ദേശിച്ചു പോക്ക് വരുമ്പന്റെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് വൈദ്യരുടെ വീടിന്റെ അടുത്ത് തന്നെ അങ്ങോട്ട് താമസിക്കാന്ന് കരുതി മോള് സംഗീത പഠനം കഴിഞ്ഞ് നിക്കല്ലേ നാട്ടിൽ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് ആ മോളെ കൊച്ചച്ഛൻ ഇറങ്ങ വന്ന ടാക്സിക്ക് തന്നെ തിരിച്ചുപോയ രാത്രിക്ക് മുമ്പ് ജയിലെത്താ എനിക്ക് ഈ നാട്ടില് മാന്യമായിട്ട് ജീവിക്കാനുള്ളതാണ് ഇത് ഭയങ്കര ചതിയായി പോയിട്ടാ കൊറിയാനികൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കില്ല അമ്മച്ചി എന്റെ കൊല്ലേ ഞാൻ ജയിൽ പുള്ളി ഒന്നുമല്ല ജയിലറാ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എടാ സാറ് പോലീസ് ഓഫീസറാണെന്ന് കാശൊന്നും കൂടുതൽ മേടിക്കണ്ട താനും ഞാൻ ഫ്രീ ആണ് സാർ ഇവിടെ ഒരുപാട് കുട്ടികളെ കിട്ടും പാട്ട് നൃത്തമൊക്കെ പഠിപ്പിക്കാൻ അതോടുകൂടി ഇവളുടെ ബോറടി മാറും ഇവിടെ ഇപ്പൊ എനിക്കൊരു കൂട്ടുണ്ടല്ലോ ഭാരതി അമ്മയ്ക്ക് എന്നെ പോലെ തന്നെ ഒറ്റ മോളാണോ ഏ അല്ല ഇവളെ ഏറ്റവും ഇളയതാ എനിക്ക് രണ്ടേട്ടന്മാരുണ്ട് ഈ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം എന്റെ മൂത്ത മോൻ ഉണ്ണിയാ ദുബായിക്കാരന് രണ്ടാമത്തവൻ ബാലു ഭയങ്കര അധ്വാനിയ ഈ പുഴയുടെ അക്കരെ സ്വന്തമായിട്ടൊരു കൃഷിത്തോട്ടം തന്നെയുണ്ട് എന്നാലും പോലീസിലാകണമെന്നാ അവന്റെ ആഗ്രഹം എസ്ഐ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്ക എന്നിട്ട് കക്ഷി ഇവിടെങ്ങും കണ്ടില്ലല്ലോ ട്രെയിനിങ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുക തൊപ്പി തലയിൽ കയറിയിട്ടില്ലെങ്കിലും ഇപ്പോഴേ എസ്ഐ എന്ന പുള്ളിയുടെ വിചാരം എല്ലാം കൊണ്ടും സന്തുഷ്ട കുടുംബം ഇനി ഒരു സർപ്രൈസ് റൂം കൂടി ഇതാ ഉണ്ണിയണ്ട പരീക്ഷണശാല ഇത് നോക്കിയേ ഇത് കണ്ടോ കോളേജ് എക്സിബിഷന് ഇന്ത്യ പാകിസ്ഥാൻ വാർ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാ ഏട്ടൻ അതിന് ഫസ്റ്റും കിട്ടി ഏട്ടനൊരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഭയങ്കര ട്രിക്സിന്റെ ആളാ ഇത് കണ്ടില്ലേ വാർ ഫ്രണ്ട് ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കർത്താവേ ശോശാമേ ശോശാമേ കുടിക്കാച്ചിരി വെള്ളം കൊണ്ടുപോടി ശോശാമേ ശോശാമോ ഇവള് എവിടെ പോയി കിടക്കുവാ ശോശാമോ കറിയാച്ചാ എന്ത് തോന്നിയാസായി കാണിക്കുന്നേ തോന്നിയാസ എന്നോടല്ലയോ കാണിച്ചേ എന്റെ ഫൈനാൻസ് കമ്പനിക്ക് തിരിച്ചടക്കേണ്ട കേട് ഒരു ദിവസം വൈകിയാൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും പിന്നെയും വൈകിയാൽ അകത്ത് കയറി ഇരിക്കും പിന്നെ കിടക്കമുറിക്കറി കിടക്കും അടുക്കളയിൽ കയറിയ പിന്നെ കറിയാച്ചൻ ഇറങ്ങുന്ന പ്രശ്നമില്ല എന്താ കറിയാച്ച ഇങ്ങനെ ഈ മാസം ദുബായിന്ന് ഉണ്ണിയുടെ കാശ് എത്തിയിട്ടില്ല അതുകൊണ്ടാ നിങ്ങളുടെ മുടം തന്നെയാ നിങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട ശോശാമോ എന്റെ അമ്മയുടെ പേര് ശോശാമെന്നല്ല അതെനിക്കറിയാമേ ശോശാമെന്ന് എന്റെ പെണ്ണുമുള്ളുടെ പേരില്ലയോ ഈ തിണ്ണയിലിരുന്ന് ആ പേര് വിളിച്ച് ശീലിച്ചില്ലേ കുഴപ്പമാ നാളെ അവൾ എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ വരുമ്പോ ഞാൻ ഭാരതി എന്ന് വിളിച്ചാൽ അവൾക്ക് ഡൗട്ടാവും ഞാൻ ഔട്ടാവും ആ അപ്പഴേ എന്ത് തീരുമാനിച്ചു ഞാൻ ഇവിടെ കിടന്ന് വരേക്കണോ അതോ പോണോ ഉണ്ണിയേട്ടന്റെ പൈസ വരുമ്പോ അവിടെ കൊണ്ടുവന്ന് തരും അനുമ ഇവിടെ വേഷം കെട്ടിയാലുണ്ടല്ലോ അയ്യടാ എന്റെ കാശ് എണ്ണി എണ്ണി മേടിച്ചേച്ച് അഞ്ചു നേരം മൂക്കുമുട്ട മടപടാ വെട്ടി മിണിങ്ങി ദേഹം ഒന്ന് മിനിഞ്ഞപ്പോ കണ്ടില്ലേ പെണ്ണിന്റെ നാക്ക് എല്ലാത്തിനും അഴി എണ്ണിക്കാൻ നിന്റെ ഈ തള്ള എഴുതി തന്ന എല്ലാ പേപ്പറുകളും എന്റെ ഉണ്ട് കേട്ടോ അപ്പഴേ ആ സ്ത്രീകളോട് അല്പം മാനും മര്യാദയായിട്ട് സംസാരിച്ചൂടെ എന്നതാ അയാൾ എണ്ണ തേച്ച് ഗുസ്തിക്ക് വരുവാന്നോ പുതിയ താമസക്കാര വാടകക്കാരോ എന്നോട് ചോദിക്കാ തന്നോട് ആരവിടെ താമസിക്കാൻ പറഞ്ഞേ ഇത് എന്റെ പേര് കിടക്കുന്ന വീടും വസ്തുവാ ഇവരെ എന്റെ ഔദാര്യത്തിലാ താമസിക്കുന്നേ രണ്ടു ദിവസം കൂടി സമരം കേട്ടല്ലോ ഇപ്പൊ ഞാൻ പോവാ ഈ സ്റ്റാൻഡേർഡ് ഇനി നിന്നും പ്രതീക്ഷിക്കണ്ട ഇനി വരുമ്പോ ഞാൻ തറയായിരിക്കും ഇതിനേക്കാളും വലിയ തറയോ ആ തത്തറ
പെണ്ണിന്റെ ഒരു നെഗളിപ്പ്. ആരയാള്? എന്താ ഭാര്യമേ ഇയാളുമായിട്ടുള്ള പ്രശ്നം? കുട്ടികളുടെ അച്ഛൻ ഒരു സോപ്പ് കമ്പനി ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്നൊക്കെ വലിയ ലോൺ എടുത്ത ആ കമ്പനി തുടങ്ങിയത്. നഷ്ടത്തിലായിരുന്ന കമ്പനിയിലെ തൊഴിൽ സമരവും കൂടി വന്നപ്പോ അത് പൂട്ടി. ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജപ്തി നടപടിയും കൂടി ആയപ്പോ ഈ വീടിന്റെ ആധാരവും ടീച്ചറായിരുന്ന എന്റെ ജാമ്യവും ചെക്കും ഒക്കെ കൊടുത്ത് കറിയാച്ചന്റെ കയ്യിന്ന് കാശ് കടം വാങ്ങി. അത് പലിശയും കൂട്ടുപലിശയായി പെരുകി പെരുകി തീർത്താ തീരാത്ത ബാധ്യതയായി. അതൊന്നും കാണാൻ മാത്രം മക്കളുടെ അച്ഛൻ അധികാലം ഉണ്ടായില്ല. ഇപ്പൊ എന്റെ മോൻ ദുബായി കടന്ന് കഷ്ടപ്പെടുന്നത് മുഴുവൻ ഇയാളുടെ കടം തീർക്കാനാ. ആരാ? കാസ്, പണം, പണം കൊണ്ടുവന്നതാ. സാറ് തന്നതാ ദുബായിൽ നിന്ന്. ഓക്കെ, എടോ എന്താ നിന്റെ പേര്? പാണ്ഡ്യൻ. തമിഴനാ? അല്ല, മലയാളി. എവിടാ സ്ഥലം? കോളഞ്ചേരി. കോളഞ്ചേരി അല്ല, കോളഞ്ചേരി. ആരാ മോനെ? ഏട്ടന്റെ കാശ് കൊണ്ടുവന്ന. അവനൊരു കള്ള ലക്ഷണം. ഏട്ടൻ പോലീസ് ബുദ്ധിയിൽ നോക്കുമ്പോ എല്ലാരും കള്ളന്മാരാ. പേര് പാണ്ഡ്യൻ, സ്ഥലം കോളഞ്ചേരി. കോളഞ്ചേരിയിൽ ഏത് മലയാളിക്കാ പാണ്ഡ്യൻ പേരിടുക? എവൻ കള്ളനാ, പേരും കള്ളൻ. ഏട്ടൻ എന്തിനാ മേ ഇടപാട്? ദുബായിൽ നിന്ന് കാശ് ബാങ്ക് വഴി അയച്ചാ പോരെ. ഇത് കുഴൽപ്പണ, കുഴൽപ്പണം. എന്തായാലും നാളെ രാവിലെ നീ കാശ് കറിയാച്ചിന് കൊണ്ടുപോയി കൊടുക്ക. എന്തൊരു സ്വരശുദ്ധിയാ ഗോപിയക്ക്. അത് മാത്രോ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണ്ണീറ്റ് ആ വീട്ടിലെ സർവ പണിയും ചെയ്യും. നല്ല കൈപുണ്യം, കുടുംബത്തിന്റെ ഐശ്വര്യം ആ കുട്ടി. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മുടെ ഉണ്ണിയേട്ടന് വേണ്ടി എന്തുകൊണ്ട് ഗോപിയെ ആലോചിച്ചൂടാ? എന്റെ മനസ്സിൽ അത് നേരത്തെ തോന്നിയതാ. അവൻ ദുബായിൽ നിന്ന് വന്നിട്ട് പറയാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ആഹാ, അമ്മ ഞാൻ ഇപ്പൊ അവനെ. എടി, ഗോപിയക്ക് ഈ നാടിഷ്ടായോ? ഈ തറവാട് ഇഷ്ടായോ? എന്റെ അമ്മ ഇഷ്ടായോ? അപ്പൊ എന്റെ ദുബായ്ക്കാരനേട്ടനെ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഞങ്ങൾ ആലോചിക്കാൻ പോവാ. ജാതകടുത്തൊന്ന് നോക്കിക്കോ, ചിലപ്പോ വിദേശ യാത്രക്ക് യോഗ ഉണ്ടാവും. എന്താടാ പറ, എനിക്ക് ജോലിയുണ്ട്. അമ്മയ്ക്ക് അപ്പുറത്തെ ഗോപിയെ കുറിച്ച് എന്താ അഭിപ്രായം? ആ കുട്ടി അമ്മയുടെ മരുമോളായിട്ട് വരുന്നതില് വിരോധം ഉണ്ടോ? എന്റെ മനസ്സിലൊരു ആഗ്രഹം. നീ മിണ്ടായിരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അമ്മ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഗോപിക കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും കത്തിച്ച് പിടിച്ച നിലവിളക്കായിട്ട് അമ്മ സ്വീകരിക്കുന്നതും. കല്യാണമൊക്കെ ഉണ്ണിയേട്ടൻ വന്നിട്ട് മതിന്നേ, അതിനു മുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ. ഏട്ടൻ നിക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുക എന്ന് വെച്ചാ അമ്മ എന്തായി പറയണേ? ഞാൻ ഗോപികയെ ഉണ്ണിയേട്ടന് വേണ്ടി ആലോചിക്കുന്ന കാര്യാ പറഞ്ഞത്. ഗോപിക ഉണ്ണിയേട്ടന്റെ വധുവായിട്ട് വരുന്നതാ ഞാൻ സ്വപ്നം കണ്ടത്. നീ എന്നെ തീ തീറ്റിച്ചല്ലോടാ. അപ്പൊ ഏട്ടൻ ദുബായിന്ന് വന്നാലുടൻ കല്യാണം.